ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ മോർണിംഗ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിനാവശ്യം ഒരു ഹാഫ് നാളികേരം, ഗോതമ്പ് പൊടി, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാമാണ് ഇതിനാവശ്യം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇനി ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു എത്ര ക്വാണ്ടിറ്റിയാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പിട്ടിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. നല്ലോണം ഗോതമ്പ് പൊടി ഉപ്പിലേക്ക് യോജിക്കണം. അതുവരെ നമ്ങളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഗോതമ്പ് പൊടി പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. കുറച്ച് കുറച്ച് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് വെള്ളം കുറച്ച് നിറയെ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിതാ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഇതാ മാവ് നല്ലോണം ലൂസായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദോശ മാവിൻ്റെ പരുവം പോലെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. നമ്മളിതാ നമ്മൾ ഒരു ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടാവുന്നതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ പുരട്ടി കൊടുക്കാം. ഇത് നമ്മുടെ ദോശൻ്റെ ആ ദോശ പോലെ ഒഴിക്കുന്ന ആ സാധനം വിട്ട് വരാനാണ് ഈ എണ്ണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് ഗോതമ്പും കൂടിയല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതാ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാവ്, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം അത്ര തിന്നാക്കി ഒഴിക്കേണ്ട, കുറച്ച് കട്ടിയിൽ ഒഴിക്കണം. എന്നാലേ നമുക്ക് മറിച്ചിടാനും ഒക്കെ എളുപ്പമായി കിട്ടുള്ളൂ. ഞാൻ കുറച്ച് കട്ടിയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതാ നമ്മുടെ ദോശമാവ്, ഗോതമ്പ് മാവ് എന്ന് പറയാം, ഗോതമ്പ് മാവ് ഇതാ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. നാളികേരം നമ്മൾ ആവശ്യത്തിനായിട്ട് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. ഞാനിവിടെ കുറച്ച് നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. നാളികേരം നമ്മൾ ഇനിയിത് അവസാനം കഴിക്കുമ്പോൾ നാളികേരത്തിൻ്റെ ടേസ്റ്റ് നല്ലോണം നല്ല ടേസ്റ്റായി കാണും. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് ഇതാ അടുത്തത് ആവശ്യത്തിന് പഞ്ചസാര, അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓപ്ഷനലാണ്, ഇത് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല മണമായിരിക്കും വരുന്നത്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നല്ലോണം നെയ്യൊക്കെ അതിലേക്ക് പിടിച്ച് വരും. കുറച്ച് നേരം ഇത് ചൂടായിട്ട് തന്നെ കല്ലിൽ തന്നെ ഇരിക്കട്ടെ. ഇതാ ദോശമാവ് ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഐറ്റം. ഇതൊന്ന് മറിച്ചിടുകയാണ്, മെല്ലെ നോക്കി മറിച്ചിടണം, ഇല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും. നോക്കിയിട്ട് നമുക്ക് ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറിച്ചിരുന്നത്. ഇതാ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇനി ഒരു 5 മിനിറ്റും കൂടെ ഈ കല്ലിലൊന്ന് വെച്ചിട്ട് ഇരിക്കട്ടെ. അതൊന്ന് അമർത്തി കൊടുക്കാം നമുക്ക്. ഇതാ നമ്മുടെ റെസിപ്പി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ഇതിൽ കിട്ടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതാ നമ്മുടെ ഗോതമ്പ് വെച്ചിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്കായി യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കാൻ നോക്കുന്ന നെയ്യും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.